Välkomna videon till Sagobran. ഫ്രണ്ട്സ് അപ്പൊ എഫ് പി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കേഡറ്റ് പാസ്സായിന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കേഡറ്റ് പാസ്സായി രണ്ട് ഇന്റർവ്യൂവിന് പോയി, അവിടെ ഒന്നും വിളിച്ചിട്ടില്ല. കാരണം ഒന്നാമത്തെ സ്കൂളിലും പോയി, ഒന്ന് കാൽപ്പാട് സ്കൂളിലും പോയി. ഇവരെ മെനക്കെടുത്തി ഉണ്ണീനും കൊണ്ട് പോയി, മെനക്കെട്ട് അങ്ങനെ ഇരുന്നു അല്ലേ. പിന്നെ മെനക്കെട്ടിരുന്നു. അപ്പൊ എൽ പി യു പി അസിസ്റ്റന്റ് കൂടി ഞാൻ എഴുതിയാലാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിന് പോയ ജോലി കിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും ഞങ്ങളുടെ ലിസ്റ്റിലുള്ള ഒരു കുറേ പേരുണ്ട്. അങ്ങനെ ഇന്റർവ്യൂവിന് പോയി വന്ന് അന്ന് ശനിയാഴ്ച ആയിരുന്നു. അന്ന് ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുടുംബശ്രീ ഉണ്ട് കേട്ടോ, സ്നേഹ കുടുംബശ്രീ ധോണിയില്, വാർഡ് രണ്ടിലുള്ള ധോണി കുടുംബശ്രീയിലെ മെമ്പറാണ് ഞാൻ. അപ്പോ ഞാനിങ്ങനെ കുടുംബശ്രീക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോ അവര് പറഞ്ഞു എന്തായാലും കേഡറ്റ് വിജയിച്ചില്ലേ, അതിലേക്ക് എന്തായാലും ഒരു സമ്മാനം തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞു എന്ത് സമ്മാനം ഒന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല, ഒരാൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എല്ലാവർക്കും. അപ്പൊ പറഞ്ഞു മെമ്പറിന്റെ കുട്ടി ഒന്നല്ല, കുടുംബശ്രീ അംഗല്ലേ, ഞങ്ങളുടെ സ്നേഹ കുടുംബശ്രീ ഒരു അംഗല്ലേ ആതിരാ. അപ്പൊ ഞങ്ങളെ സന്തോഷത്തിന് പറഞ്ഞിട്ട് എല്ലാരും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എഴുന്നേറ്റ് കയറി ഗിഫ്റ്റ് തരാ പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു പ്രൈസ് തന്നു കേട്ടോ. അതാ ഗിഫ്റ്റ് ആതിരിക്ക് കിട്ടിയത്. ഫസ്റ്റ് കാറ്റക്ക് എക്സാം എഴുതി, കാറ്ററ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റില് ഗിഫ്റ്റ് ചെയ്തു. വലിയ വെയിറ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വെയിറ്റിലല്ല കാര്യം, അവരുടെ സ്നേഹത്തിലാണ് കാര്യം, മനസ്സിലായ? അവരുടെ സ്നേഹം കാരണമല്ല ഇങ്ങനെ കിട്ടിയേ. പിന്നെ ഒരു 1000 ഞാൻ പിടിക്കാത്താ നീ പറഞ്ഞു, നീ പറഞ്ഞു. പിന്നെ ഒരു 1500 രൂപ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് ക്യാഷ് പ്രൈസ് ആയിട്ട് തന്നു. അപ്പൊ എന്താ പറയാ, വളരെയധികം സന്തോഷമായിട്ടാ. ഇങ്ങനെ എവിടെന്നും കിട്ടിയിട്ടില്ലല്ലോ, പരീക്ഷ കഴിഞ്ഞിട്ട് ശേഷം എവിടെന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കുടുംബശ്രീയില് 14 അംഗങ്ങളുണ്ട്. എല്ലാവരും സ്നേഹത്തോട് കൂടി തന്നതാണ്, വളരെയധികം സ്നേഹം. ഇതിൽ എഴുതിയാൽ വേണ്ട, ഇതിൽ ഉന്നത വിജയം നേർന്നുകൊണ്ട് സ്നേഹവാദ്യങ്ങളിലൂടെ. അപ്പൊ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ സന്തോഷം അറിയിക്കാനാട്ടോ ഞാൻ ഈ വീഡിയോയിൽ വന്നേ. അപ്പൊ ഇത് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നല്ല പോയെ കിട്ടിയ. അപ്പൊ വളരെയധികം സന്തോഷമായി, അതൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. നിങ്ങളടുത്തും അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ അറിയിച്ചു എന്നുള്ളൂ. കാരണം ഇത് ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ട്രോഫിയാ. ഇത് ഞാൻ വരുമ്പോ ആ വഴിയിൽ കാണുന്ന എല്ലാരോടും എനിക്ക് ഗിഫ്റ്റ് കിട്ടി, ഗിഫ്റ്റ് കിട്ടി, ക്യാഷ് പ്രൈസ്. കാരണം അതൊരു സന്തോഷമാണ്. കാരണം നമ്മള് മാരേജ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൊറേ ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ പോവും. പക്ഷെ നമ്മള് പഠിക്കണം പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെ പഠിപ്പിച്ചു. ഇപ്പൊ കാഡറ്റ് പാസ്സായി. ഇനിയിപ്പൊ യു പി എൽ പി സ്കൂളില് നമ്മള് ടീച്ചറായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കുക. അതേപോലെ എവിടെയെങ്കിലും ഒക്കെ ഒഴിവുണ്ട് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് കാര്യങ്ങൾ അയക്കണം എന്നുള്ളവര്, നമ്മുടെ പാലക്കാട് ഉള്ളവര് ഉണ്ട് പറഞ്ഞാൽ ആക്കാം, നമുക്ക് അങ്ങനെ അറിയുന്നവരുണ്ട് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാം. പിന്നെ എന്റെ കുടുംബശ്രീയിൽ അംഗങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അവരുടെ സ്നേഹത്തിന് എല്ലാത്തിനും നമുക്ക് പറഞ്ഞ അത്ര തീരില്ല. ക്യാഷ് പ്രൈസ് കിട്ടി വന്നത് 1500. അതൊന്നും ഞാൻ വാങ്ങിട്ട് പോണായിരിക്കും. അപ്പൊ അതും കിട്ടി. അപ്പൊ വളരെ സന്തോഷമുണ്ട് എന്റെ കുടുംബശ്രീ എല്ലാവർക്കും. ഉമ്മ ഉമ്മ ബൈ ബൈ.